അങ്ങനെ ശോഭയും നാദരയും അതേപോലെ തന്നെ സെറീനയും മകിൽമാരാറും എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാദുര ശോഭയോട് പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് ഹൗസിൽ എന്ത് കാര്യം പറഞ്ഞാലും അത് ശോഭയ്ക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല ശോഭയ്ക്ക് അംഗീകരിച്ച എന്താണ് പ്രശ്നം ഇപ്പോൾ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ആ കാറിൻ്റെ ടാസ്ക് ആ ഗെയിം കഴിഞ്ഞു അവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് അതുപോലും അംഗീകരിക്കാൻ ശോഭയ്ക്ക് പറ്റുന്നില്ല അതിനുശേഷം ആ കാറിനകത്ത് തന്നെ കയറി ഇരിപ്പാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുക ഒന്നും തന്നെ ഈ ശോഭ ചെയ്യുന്നില്ല എന്ന് നാദർ പറയുന്നു അപ്പോഴേക്കും സെറീനെ ഏറ്റുപിടിച്ചുകൊണ്ട് അത് ശരി തന്നെയാണ് ഈ ശോഭ ചേച്ചിനോട് ഒന്നും പറയാൻ പറ്റില്ല എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കാത്തൊരു സ്വഭാവമാണ് ഈ ശോഭ ചേച്ചിൻ്റെ അവൾ സപ്പോർട്ട് ചെയ്തിട്ട് അഖ്യന്മാരോടും സംസാരിക്കുന്നുണ്ട് അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ ചിലപ്പോൾ ഗെയിം കളിച്ചാലും അവിടെ ഇരിക്കും എനിക്ക് അവിടെ ഇരിക്കണം എന്ന് കഴിഞ്ഞാൽ ഞാൻ ഇനിയും അവിടെ ഇരിക്കുമെന്നൊക്കെ ശോഭ പറയുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ശോഭയെ തേച്ചോട്ടിക്കൽ തന്നെയാണ് നാദറൻ്റെ ഇപ്പോഴത്തെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഓരോ സമയത്തും നാദരക്ക് ശോഭയ്ക്കിട്ട് പണി കൊടുത്തോണ്ടേ ഇന്ന് രാവിലെയും സാരിൻ്റെയും അതേപോലെ തന്നെ കമ്മലിൻ്റെ കഥ പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നുണ്ടായിരുന്നു